ഹായ് എല്ലാവർക്കും നീതു സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ഇന്നൊരു ഉഗ്രൻ സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബ്രെഡ് പിന്നെ സാൻഡ്വിച്ച് ചീസ് നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ചീസ് വേണം പിന്നെ മല്ലില ഇഞ്ചി പച്ചമുളക് പിന്നെ ലെമൺ ജ്യൂസ് നാരങ്ങ നീര് എന്നിവയാണ് നമുക്കിതിലേക്ക് വേണ്ടത് പിന്നെ നമ്മുടെ മെയിൻ വിഭവമായ ചിക്കൻ ചിക്കൻ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ അത് എല്ലില്ലാതെ ഇങ്ങനെ കൈ കൊണ്ട് പീസാക്കി വെച്ചേക്കണതാണിത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം വളരെ എളുപ്പമാണ് എന്നാൽ നമുക്ക് ഡിന്നറിന് പറ്റിയ ഒരു ഉഗ്രൻ സാൻഡ്വിച്ചാണ് അപ്പം നമുക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി വേണ്ടി നമുക്ക് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പം മല്ലിയൽ പേസ്റ്റാക്കി എടുക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയുകയാണ് മല്ലിയലിയും അതോടൊപ്പം ഇഞ്ചി പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നിങ്ങളുടെ രുചിക്കനുസരിച്ച് ഇടണം ടേസ്റ്റിനനുസരിച്ച് ഇടണം ഉപ്പ് പിന്നെ ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് ഞാനിവിടെ ഒരു ടീസ്പൂണാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ ലെമൺ ജ്യൂസ് നാരങ്ങ നീര് കൂട്ടി എടുക്കാം അപ്പം ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി ഞാനിവിടെ അരച്ച് എടുത്തിട്ടുണ്ട് ഇത് ഇതാണ് നമുക്ക് ഇതിലെ പേസ്റ്റ് പോലെ തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മല്ലിലിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിലിയുടെ അളവ് കുറച്ച് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ ചീസ് നന്നായി കൈക്കൊണ്ട് കുഞ്ഞീതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കൈ തന്നെ മുറിച്ചെടുത്താൽ മതി കൈ നന്നായി സോപ്പിട്ട് കഴുകിയതിന് ശേഷം ഉണ്ടാക്കാം അപ്പോൾ ഞാനിതേ ഈ പേസ്റ്റ് ഈ ബ്രെഡിലേക്ക് പെരട്ടി കൊടുക്കുകയാണ് അപ്പോൾ വീണ്ടും ഞാൻ പറയാണ് മല്ലിലയുടെ സ്വാദ് ഇഷ്ടമില്ലാത്തവർ മല്ലിലയുടെ അളവ് കുറയ്ക്കാം ചിലവർക്ക് ഇതിൻ്റെ കുത്ത് ഇഷ്ടാവില്ല അപ്പോൾ ആ കുത്ത് ഇഷ്ടമല്ലാത്തവർ അതിൻ്റെ അളവ് കുറച്ചിട്ട് ഉണ്ടാക്കുക അപ്പോൾ ഇത് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ പേസ്റ്റ് നമുക്ക് തേച്ച് കൊടുക്കാം അതുപോലെ എരു മുളകിന് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തത് അത് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ വെത്തിരി എരു കൂടിയിരിക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിലും ഈ സമയത്ത് ഇത് തേക്കുന്നതിന് പകരം മൈനോയിസ് തേച്ച് ഉണ്ടാക്കാം പക്ഷെ മൈനോയിസിനേക്കാൾ ഹെൽത്തി ഇതാണ് അതുകൊണ്ടാണ് ഞാനിത് തേയ്ക്കുന്നത് അതിനുശേഷം നമുക്ക് നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന എല്ലില്ലാത്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക അതും എല്ലാ ഭാഗത്തേക്കും എത്തണം ഇത് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും അതുപോലെ മല്ലില ഹെൽത്തിയുമാണ് മല്ലിലി ഈ മിക്സും അതുപോലെ തന്നെ മൈനോയിസും കൂടി മിക്സ് ചെയ്തിട്ടായാലും നമുക്ക് ഈ പേസ്റ്റ് തേച്ച് കൊടുക്കാം അതൊരു വെറൈറ്റി ടേസ്റ്റാണ് ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ ചീസ് ചെറുതാക്കി മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം അതും എല്ലാ ഭാഗത്തേക്കും കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കേണ്ട അപ്പോൾ ചീസ് മെൽറ്റ് ആയിക്കോളും അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും എത്തുകയും ചെയ്യും അതിനുശേഷം നമ്മൾ വേറൊരു ബ്രെഡ് കൊണ്ട് ഇതിനെ ഒന്ന് കവർ ചെയ്യുക അതൊന്ന് കൈ കൊണ്ട് നമ്മൾ പ്രസ് ചെയ്യണം കണ്ടില്ലേ ഇതുപോലെ പ്രസ് ചെയ്യണം അവിടെ ഒരു ചോന്ന കുത്ത് കാണുന്നത് ഞാൻ ചിക്കൻ്റെ എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ മുളക് ആയതാണ് കേട്ടോ ഇനി നമ്മൾ ഒരു പാൻ വെച്ച് അതിന് വളരെ മീഡിയം മീഡിയത്തിലേക്കാളും താഴെ വളരെ കുറച്ച് ഫ്ലെയിം ആക്കി ചൂടാക്കി എടുക്കാം ചൂടാക്കുമ്പോൾ എണ്ണയോ ബട്ടർ വേറെ ഒന്നും ഇതിലേക്ക് ഇപ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ടോസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യാം പക്ഷേ ടോസ്റ്റർ ഇല്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം അപ്പോൾ ഇത് നന്നായി മൊരിക്ക മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല ബ്രെഡ് ബ്രെഡിൻ്റെ ബ്രൗൺ കളർ ഒന്നും ഒന്നാവണ്ട ബ്രെഡിൻ്റെ പുറത്തൊരു മുരിമൊരി വരണ ആ ഒരിതിൽ നമുക്കിതിനെ മറിച്ചിട്ട് ആ ഭാഗവും മൊരിയിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ഒരു മൊരിച്ചൽ ഇതാവുമ്പോൾ നമുക്കൊന്ന് തൊട്ട് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു മൊരിച്ചിലാവുമ്പോൾ നമുക്ക് മറിച്ചിടാം അപ്പോൾ ഞാനിത് മറിച്ചിടാൻ പോവാണ് ഇതിപ്പോൾ ഒരു ഭാഗം മൊരിച്ചിലായുണ്ട് വളരെ കുറഞ്ഞതിലാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേവിക്കാം അപ്പോൾ അതേ വീണ്ടും ഞാൻ മറിച്ചിട്ടു അപ്പോൾ അതേ അവിടെ കാണുന്നുണ്ട് ചെറിയൊരു ബ്രൗൺ കളറും ബ്രൗൺ ആയിട്ടില്ല അങ്ങനെ അങ്ങനൊരു മൊരിമൊരിഞ്ഞ ഒരു സ്റ്റേജിലുള്ള കളറാണ് അത് അങ്ങനെ ആയാൽ മതി പിന്നെ ഇത് കഴിക്കുമ്പോൾ എപ്പോഴും കൂടി കഴിക്കുക ആ ചീസൊക്കെ മെൽറ്റായി ആ ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ് നമുക്കറിയുക അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറയും അപ്പോൾ ചൂടോടു കൂടി എപ്പോഴും കഴിക്കാൻ നോക്കുക ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഡിന്നറ് രാത്രിയുടെ ഭക്ഷണമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈസിയാണ് എല്ലാവരും ഉണ്ടാക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് രണ്ട് ഭാഗവും ആയിട്ടുണ്ട് അപ്പം നമുക്കിതിനെ പതുക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ചിക്കന് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് പനീറിടാം അല്ലെങ്കിൽ ഫുൾ വെജിറ്റബിൾ ആക്കിയിട്ടിടാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് സാൻഡ്വിച്ച് എല്ലാം അവർ അവരുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം ചിക്കൻ ആവുമ്പോൾ കുട്ടികൾക്ക് എല്ലാം കുറച്ചും കൂടി ഇഷ്ടമാവും പിന്നെ ഫ്രൈ ചെയ്ത ചിക്കൻ ആവുമ്പോൾ അതൊരു ടേസ്റ്റ് കൂടുതലും അപ്പം നാരങ്ങ നീരൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി കൂടുതലാണ് നിങ്ങളുടെ പുളിക്കനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക അതോടൊപ്പം അരച്ചപ്പോൾ ഞാൻ രണ്ടര ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് അരച്ച് മല്ലില അരച്ചെടുത്തത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാം ഇങ്ങനെ മുറിക്കാതെ കഴിക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് കഴിക്കാം പക്ഷേ ഇതൊന്ന് മുറിച്ച് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളൊന്ന് കാണാനും സാധിക്കും അപ്പോൾ നമുക്കിതൊന്ന് പതുക്കെ കത്തി ഉപയോഗിച്ച് മുറിച്ചു കൊടുക്കാം ഇപ്പം അത് ഞാൻ ദേ പതുക്കെ മുറിക്കുന്നുണ്ട് ഇപ്പം അത് ഞാൻ മുറിച്ചിട്ടുണ്ട് ഇനി ഞാനിത് രണ്ടായിട്ട് കാണിച്ച് തരാം വേറൊരു പ്ലേറ്റിൽ തന്നെ രണ്ടാക്കി വെച്ചിട്ട് ഇനി കാണിച്ചു തരാം അപ്പോൾ ദേ ഇതാണ് ഞാൻ മുറിച്ചത് അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും ആ ചീസ് ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് എന്നുവെച്ചാൽ അധികം മെൽറ്റ് ആയിട്ടില്ല അങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല ഈസി ആയൊരു ഡിന്നർ റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈസി പീസി ആയ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് ചിക്കനൊക്കെ കറി വെക്കണമെന്ന് വൈകീട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ മല്ലലി ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ കുറച്ച് മല്ലിലിയോടൊപ്പം നമുക്ക് മൈനോയിസും ചേർക്കാം പക്ഷേ മൈനോയിസിനേക്കാൾ ഹെൽത്തി മല്ലിലിയാണ് എപ്പോഴും അപ്പോൾ ആ മല്ലിലയുടെ ചമ്മന്തിയിൽ ഒന്ന് മുക്കി കഴിക്കാനും അതും ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട് എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ് കാണുന്നതോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്